മക്കളെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാലം കണ്ടേക്കുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ പോവാ. അതെ, ഇനി നാളത്തെ ദിവസം എല്ലാത്തിനും തീരുമാനം ഉണ്ടാകുന്ന ദിവസം സെപ്റ്റംബർ 12 നമ്മുടെ ലൈഫിൽ ഒരിക്കൽ പോലും മറന്നു പോവാതെ എന്നും ഓർമ്മിച്ച് വെക്കാൻ നല്ലൊരു ദിവസം. കാരണം എന്താണെന്നറിയാം, ആ ദിവസത്തെ നമ്മൾ ഇന്നും ഓർക്കും. കാരണം നിങ്ങളെ നീറ്റ് എക്സാം നടക്കാൻ പോകുന്നത് ആ സെപ്റ്റംബർ 12, അതായത് നാളെ. നാളത്തെ ദിവസം എക്സാമിനേഷൻ ഹോളിൽ കയറുന്ന മൊമെന്റ് മുതൽ സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടേക്കുന്നത് അതിന് റിസൾട്ട് ഉണ്ടാവാൻ പോവാ. എക്സാമിനേഷൻ ഹോളിൽ കയറി കൂളായിട്ട് നമ്മൾ ഇരിക്കുന്നു. 2 മണിക്ക് നമുക്ക് എക്സാം എഴുതാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. OMR ഷീറ്റ് കിട്ടുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ബയോ സൈറ്റിലേക്ക് പോകുന്നു. ബയോളജിയിൽ എല്ലാം തന്നെ നിങ്ങൾ കണ്ടത് മാത്രം, നിങ്ങൾ ഇത്രയും കാലം അറിഞ്ഞത് മാത്രം, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചത് മാത്രം, NCERTക്കുള്ളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തേക്ക് പോവാത്തൊരു എക്സാം. ഏറ്റവും സിമ്പിൾ, തലേദിവസം നിങ്ങൾ എന്തോ പഠിച്ചേക്കുന്നത് അത് മാത്രം ചോദിച്ചേക്കുന്നു. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് മാത്രമേ നിങ്ങൾ എക്സാമിന് കാണുന്നുള്ളൂ. നന്നായിട്ട് ഉറങ്ങിയിട്ട് അടിപൊളിയായിട്ട് എക്സാമിന് പോവാ. ചുമ്മാ അവസാന 2 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുമല്ലാതായി പോവും. നന്നായിട്ട് ഉറങ്ങുക, പഠിച്ച കാര്യങ്ങൾ മാത്രം വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നാളെ ആവുമ്പോൾ. എക്സാമിനേഷൻ ഹോളിലേക്ക് കയറുന്നതിന് മുന്നേ എല്ലാം പഠിച്ചതൊരു വിശ്വാസം ഉണ്ടാവും. നല്ല മക്കളായിട്ട് പോയിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് വരാം. ഇവിടെ നിങ്ങൾ എക്സാമിനേഷൻ ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഇറങ്ങും, നിങ്ങൾ നാളെ വൈറ്റ് കോട്ട് സ്റ്റെത്തും നിങ്ങളുടെ സ്വന്തമായിട്ടുണ്ട്. അതെ, ആ 3 മണിക്കൂർ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നു നിങ്ങൾ എവിടെ പഠിക്കും, നിങ്ങൾ ഏത് കോളേജ്, എന്ത് കോഴ്സ്. ഈ കോഴ്സ് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് വേറെ ഒന്നും പറയാനില്ല, അത് MBBS തന്നെ. ഏറ്റവും നല്ല കോളേജിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റട്ടെ. ഏറ്റവും നല്ല ഡോക്ടർമാരായിട്ട് എന്റെ കുഞ്ഞുങ്ങൾ മാറട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നാളത്തെ എക്സാം തകർത്തിട്ട് പോകണം. ഓക്കെ, ബൈ, കാണാം നമുക്ക്.